ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ ഫിഫ്ത് ചാപ്റ്റർ ആയ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 5.7 ആണ്. അതിൽ ആദ്യത്തെ 9 ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതിൽ നമ്മൾ 10, 11, 12, and 13 ഈ 4 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ 10th ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്കൊക്കെ dy by dx കണ്ടുപിടിക്കണം അല്ലേ. y is equal to sin log x എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണത്, അതായത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കാണണം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് കാണാം, dy by dx which is equal to എന്താണ് സൈൻ ഓഫ് ലോഗ് എക്സ്. അപ്പൊ നമ്മളിത് സൈൻ എക്സ് വന്നിട്ട് എടുക്കുക. സൈൻ എക്സ് ആണെങ്കിൽ എന്താണ് കോസ് എക്സ്, എക്സിന്റെ സ്ഥാനത്ത് ലോഗ് എക്സ്. പിന്നെ ലോഗ് എക്സിന്റെ ഇനി അടുത്ത് ചെയ്യണം അല്ലേ. ഇത് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. അപ്പൊ സൈനിന്റെ കഴിഞ്ഞു, ഇനി ലോഗ് എക്സ്. ലോഗ് എക്സിന്റെ എന്താണ് ഡെറിവേറ്റീവ്, 1/x. നമുക്ക് എന്ത് കിട്ടി, കോസ് ഓഫ് ലോഗ് എക്സ് ബൈ എക്സ് എന്ന് കിട്ടി. നമ്മുടെ എന്ത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ്. ഇനി നമുക്ക് സെക്കൻഡ് ഓർഡർ ചെയ്യണം അല്ലേ. ഇതൊന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം, അതായത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു. ഇത് നോക്കിയേ, ഇത് നമ്മുടെ കോഷ്യന്റ് റൂൾ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. യു ബൈ വി അല്ലെ, യു ബൈ വി എന്നുള്ളൊരു മോഡലിലാണ് എടുക്കുന്നത്. യു എന്ന് പറയുന്നത് കോസ് ഓഫ് ലോഗ് എക്സും ബി എന്ന് പറയുന്നത് എക്സും ആണ് അല്ലെ. അപ്പൊ നമുക്ക് കോഷ്യന്റ് റൂൾ വെക്കുമ്പോ എന്താ ചെയ്യാം, യു ഡാഷ് ഇൻറ്റു ബി മൈനസ് യു ഇൻറ്റു വി ഡാഷ് ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ യു ഡാഷ്, യു എന്ന് പറയുന്നത് കോസ് ഓഫ് ലോഗ് എക്സ്, അതിന്റെ ഡെറിവേറ്റീവ്. അപ്പൊ എന്താ പറയുക, കോസ് ഓഫ് ലോഗ് എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ ഓഫ് ലോഗ് എക്സ് ഇൻറ്റു, ഇനി എന്തുകൊണ്ട് ചെയ്യണം, ലോഗ് എക്സിന്റെയും കൂടി നമുക്ക് ചെയ്യണം. ലോഗ് എക്സിന്റെ എന്താണ്, ലോഗ് എക്സ് എന്ന് പറയുമ്പോൾ 1/x ഇൻറ്റു, ഇനി എന്ത് ചെയ്യണം, ബി, ബി എന്ന് പറയുന്നത് എന്താ എക്സ്. അപ്പൊ അതവിടെ എഴുതി. ഇനി എന്ത് ചെയ്യണം നമുക്ക്, മൈനസ്. അപ്പൊ ഞാൻ താഴത്ത് എഴുതുകയാണേ മൈനസ്. ഇനി എന്താണ് യു, യു എന്ന് പറയുന്നത് കോസ് ഓഫ് ലോഗ് എക്സ് ഇൻറ്റു ബി ഡാഷ്, ബി എന്ന് പറയുന്നത് എക്സ് ആയിരുന്നു, എക്സിന്റെ ഡെറിവേറ്റീവ് 1 തന്നെയാണ്, ഡിവൈഡഡ് ബൈ ബീന്റെ സ്ക്വയർ അതായത് എക്സ് സ്ക്വയർ ജീക്വൽ ടു. ഈ എക്സ് എക്സ് ഇവിടെ ക്യാൻസൽ ആവും അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി, മൈനസ് സൈൻ ലോഗ് എക്സ് പിന്നെന്താ മൈനസ് കോസ് ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പൊ നമുക്ക് 11th ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. 11th ക്വസ്റ്റ്യൻ നമുക്ക് പറഞ്ഞിരിക്കുന്നത് വൈ എന്ന് പറയുന്നത് 5 cos x മൈനസ് 3 sin x ആണെങ്കിൽ പ്രൂവ് ദാറ്റ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ ഈക്വൽ ടു 0 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്തായാലും കാണണം അല്ലേ. അപ്പൊ ആദ്യം നമുക്ക് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കാണാം. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 5 cos x. ഇപ്പൊ 5 × cos x എന്താണ് മൈനസ് സൈൻ എക്സ് മൈനസ് 3 × sin x കോസ് എക്സ്. അപ്പൊ എന്ത് കിട്ടി, മൈനസ് 5 sin x മൈനസ് 3 cos x. ഇനി എന്ത് ചെയ്യാം, സെക്കൻഡ് ഓർഡർ കാണാം അല്ലെ. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 5 × sin x കോസ് എക്സ് മൈനസ് 3 × cos x എന്ത് വരും, മൈനസ് സൈൻ എക്സ് അല്ലെ. അപ്പൊ നമുക്ക് അവിടെ എന്ത് കിട്ടി, മൈനസ് 5 cos x പ്ലസ് 3 sin x എന്ന് കിട്ടി അല്ലേ. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ മാറ്റി എഴുതാം, ഒരു മൈനസ് നമുക്കൊന്ന് പുറത്തേക്ക് എഴുതാം. അപ്പൊ ഇവിടെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ട്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഉണ്ട്. മൈനസ് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ മൈനസ് 5 cos x എന്താവും, 5 cos x ആവും. ഇവിടെ പ്ലസ് ആയിരുന്നു അല്ലേ, അപ്പൊ മൈനസ് എടുത്തപ്പോൾ അവിടെ മൈനസ് വരും, മൈനസ് 3 sin x എന്ന് വരും. വിച്ച് ഈക്വൽ ടു മൈനസ് ഈ 5 cos x മൈനസ് 3 sin x എന്തായിരുന്നു, വൈ ആയിരുന്നു. അപ്പൊ ഇത് നമുക്ക് എന്ത് കൊടുക്കാം, മൈനസ് വൈ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് വൈ എന്ന് കിട്ടി. ആ വൈനെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നൂടെ, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് വൈ ആവും, ഈക്വൽ ടു എന്താണ് 0. ഇതല്ലേ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. വളരെ ഈസി ആയിട്ട് നമ്മളത് പ്രൂവ് ചെയ്തു. നമുക്ക് 12th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് വൈ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ്, വൈ എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് എക്സ് ആണ്, ഫൈൻഡ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇൻ ടേംസ് ഓഫ് വൈ അലോൺ, ഇൻ ടേംസ് ഓഫ് വൈ അലോൺ. വൈയുടെ ടേമിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കാണാൻ പാടുള്ളൂ. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. വൈ എന്താണ്, വൈ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ്,
ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ മൈനസ് വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ അല്ലേ. ഇത് നമുക്ക് എങ്ങനെ എഴുതാം, മൈനസ് ഈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയറിന് എങ്ങനെ എഴുതാം, മൈനസ് വൺ ബൈ വൺ മൈനസ് എക്സ് സ്ക്വയർ റേസ് ടു വൺ ബൈ ടു അല്ലെ. റൂട്ട് എന്ന് പറഞ്ഞാൽ അതാണ്. നമുക്ക് അതിന് മുകളിലേക്ക് കൊണ്ടുപോയാലോ, വൺ മൈനസ് എക്സ് സ്ക്വയർ റേസ് ടു മൈനസ് ഹാഫ് വരും, പിന്നെ ഈ മൈനസ് ഇവിടെ ഉണ്ട് അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കാണാം. ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്, മൈനസ് അവിടെ നിൽക്കട്ടെ. ഇത് നമുക്കൊരു എക്സ് റേസ് ടു എന്നുള്ള രീതിയിൽ, അപ്പൊ എന്ത് വരും, മൈനസ് ഹാഫ് ഇൻറ്റു വൺ മൈനസ് എക്സ് സ്ക്വയർ റേസ് ടു മൈനസ് ഹാഫ് മൈനസ് വൺ അല്ലെ, ഇൻറ്റു ഇനി മൈനസ് എക്സ് സ്ക്വയറിന് എന്തുണ്ട്, മൈനസ് ടു എക്സ് അല്ലെ. ഇത്രയും വരും, ഈ മൈനസും മൈനസും പ്ലസ് ആയി, ഇതോടെ ടൂവും ടൂവും അവിടെ എന്തായി, ക്യാൻസൽ ആയി. പിന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, മൈനസ് വൺ മൈനസ് എക്സ് സ്ക്വയർ റേസ് ടു മൈനസ് ഹാഫ് മൈനസ് വൺ എത്രയാ, മൈനസ് ത്രീ ബൈ ടു അല്ലെ. പിന്നെ ഇവിടെ ഒരു എക്സ് ഉണ്ട്, മനസ്സിലായാലോ എങ്ങനെ ചെയ്തു എന്നുള്ളത്. ഇനി നമ്മൾ ഇവിടെ നോക്കിയേ, വൈ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ ഇതിൽ നിന്ന് എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, കോസ് വൈ ആയിരിക്കും അല്ലെ. ഈ കോസ് ഇൻവേഴ്സ് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ കോസ് ആയിരിക്കും, കോസ് വൈ ആണ് എക്സ്. അപ്പൊ ഇതിൽ നമുക്ക് മൈനസ് അങ്ങനെ തന്നെ എഴുതാം. എക്സിന് സ്ഥാനത്ത് എന്ത് കൊടുക്കാം നമുക്ക്, അതിന് മുമ്പ് ഇതിന് നമുക്ക് താഴത്തേക്ക് ഇറക്കി എഴുതാം, മൈനസ് ന്യൂമറേറ്ററിൽ എക്സ് മാത്രം, ഇവിടെ റേസ് ടു മൈനസ് ത്രീ ബൈ ടു ആ. അപ്പൊ നമുക്ക് അതിനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരാം അല്ലെ, വൺ മൈനസ് എക്സ് സ്ക്വയർ റേസ് ടു, അത് പോസിറ്റീവ് ത്രീ ബൈ ടു ആവും അല്ലെ, റേസ് ടു ത്രീ ബൈ ടു ആവും. മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് മൈനസ് ആവും, അഥവാ മൈനസ് ആയിരുന്നെങ്കിൽ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് എടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആവും. സ്ഥലം മാറ്റുമ്പോൾ അതിനനുസരിച്ച് പോസിറ്റീവ് നെഗറ്റീവ് ആവും, നെഗറ്റീവ് പോസിറ്റീവ് ആവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എക്സിനൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഈ വാല്യൂ കൊടുക്കാം, x is equal to cos y. cos y divided by 1 minus x square എന്ന് പറയുമ്പോൾ എന്താ വരും, കോസ് സ്ക്വയർ വൈ റേസ് ടു ത്രീ ബൈ ടു. കാരണം നമുക്ക് ഇൻ ടേംസ് ഓഫ് y എന്നാ പറഞ്ഞിരിക്കണം, അപ്പോൾ ഇവിടെ എക്സ് ഒന്നും വരില്ല, വരാൻ പാടില്ല, നമുക്കൊക്കെ വൈ ആക്കണം. അപ്പൊ മൈനസ് കോസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് സ്ക്വയർ വൈ എന്താണ്, നമുക്കറിയാം സൈൻ സ്ക്വയർ വൈ ആണെന്നല്ലേ. കാരണം സൈൻ സ്ക്വയർ വൈ പ്ലസ് കോസ് സ്ക്വയർ വൈ ഈക്വൽ ടു ആണ് വൺ. അപ്പൊ സൈൻ സ്ക്വയർ വൈ എന്ന് പറയുന്നത് എന്താണ്, 1 മൈനസ് കോസ് സ്ക്വയർ വൈ. അതിനെ സൈൻ സ്ക്വയർ വൈ റേസ് ടു ത്രീ ബൈ ടു ഇസ് ഈക്വൽ ടു മൈനസ് കോസ് വൈ ഡിവൈഡഡ് ബൈ, ഇതെങ്ങനെ എഴുതാം, സൈൻ സ്ക്വയർ വൈ ഈ ടു ഇൻറ്റു ത്രീ ബൈ ടു നമുക്കിവിടെ ഒരുമിച്ച് എഴുതാം. അപ്പൊ ഈ ടൂവും ടൂവും ക്യാൻസൽ ആവും. അപ്പൊ ബാക്കി എന്താ വരിക, മൈനസ് കോസ് വൈ ഡിവൈഡഡ് ബൈ സൈൻ ക്യൂബ് വൈ ആയി കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് കോസ് വൈ അങ്ങനെ നിർത്താം, സൈൻ സൈൻ ക്യൂബ് വൈ ഉണ്ട് അല്ലെ അവിടെ. അപ്പൊ ഒരു സൈൻ വൈ ഇവിടെ എഴുതാം, ബാക്കിയുള്ള രണ്ടെണ്ണം സൈൻ സ്ക്വയർ വൈ എന്ന് പറഞ്ഞിട്ട് എഴുതാം. കാരണം ഈ കോസ് വൈ സൈൻ വൈനെ നമുക്ക് എങ്ങനെ എഴുതാം, കോസ് വൈ ബൈ സൈൻ വൈനെ നമുക്ക് കോട്ട് വൈ എന്ന് കൊടുക്കാം. ആ മൈനസ് അവിടെ എഴുതിയിട്ടുണ്ട്, മൈനസ് അങ്ങനെ തന്നെ എഴുതി, ഒരു കോസ് വൈ ബൈ ഒരു സൈൻ വൈ കൂടിയിട്ട് നമുക്ക് കോട്ട് വൈ എന്ന് എഴുതാം. പിന്നെ വൺ ബൈ സൈൻ സ്ക്വയർ വൈനെ നമുക്ക് മുകളിലേക്ക് എഴുതിയിട്ട് കോസി സ്ക്വയർ വൈ എന്ന് എഴുതാം. നമ്മളതൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതി അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇപ്പൊ എല്ലാം നോക്കി, എക്സിന്റെ ടേമിൽ വല്ലതും ഉണ്ടോ, ഇല്ല, എല്ലാം വൈയിലാണ് നമുക്ക് കിട്ടിയിരിക്കണം. അപ്പൊ തേർട്ടീൻത് ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. തേർട്ടീൻത് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് വൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്, വൈ ഇസ് ഈക്വൽ ടു ത്രീ കോസ് ലോഗ് എക്സ് പ്ലസ് ഫോർ സൈൻ ലോഗ് എക്സ് ആണെങ്കിൽ ഷോ ദാറ്റ്, നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്, എക്സ് സ്ക്വയർ വൈ ടു പ്ലസ് എക്സ് വൈ വൺ പ്ലസ് വൈ ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ സാധാരണ പോലെ തന്നെ വൈ ടു വൈ വൺ ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുക. ഈ വൈ വൺ എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. വൈ ടു എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. അതായത് നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്ന പോലെ തന്നെ. അത് ഓർത്തിട്ട് നിങ്ങൾ നോക്കുക എന്താണെന്ന് വിചാരിച്ചിരിക്കേണ്ട. വൈ ഈക്വൽ ടു ത്രീ കോസ് ലോഗ് എക്സ് പ്ലസ് ഫോർ സൈൻ ലോഗ് എക്സ്. അപ്പൊ നമുക്ക് ഇനി ഡി വൈ ബൈ ഡി എക്സ് എഴുതാം. അതിന് പകരം എന്തെന്ന് പറയാം, നമുക്ക് ഇവിടെ വൈ വണ്ണിലും വൈ ടുവിലും ഒക്കെ വേണ്ടേ അല്ലെ. അപ്പൊ നമുക്ക് വൈ വൺ, അതായത് നമ്മുടെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണേ. അപ്പൊ ഞാൻ ഇനി ഇങ്ങനെ കൊടുക്കണത് ഈ പ്രോബ്ലത്തിലെ, വൈ വൺ ഇസ് ഈക്വൽ ടു ത്രീ അവിടെ നിർത്തി, കോസ് ലോഗ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, മൈനസ് സൈൻ ലോഗ് എക്സ് ഇൻറ്റു വീണ്ടും ലോഗ് എക്സിന്റെ ചെയ്യണം അല്ലെ, കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. എന്താണ് ലോഗ് എക്സിന്റെ, വൺ ബൈ എക്സ് പ്ലസ് ഫോർ ഇൻറ്റു സൈൻ ലോഗ് എക്സിന്റെ എന്താണ്, കോസ്
ലോഗ് എക്സ് ഇൻറ്റു വീണ്ടും ലോഗ് എക്സിന്റെ വൺ ബൈ എക്സ്. ഇവിടെ എന്ത് കിട്ടി നമുക്ക്? ഇവിടെ മൈനസ് ത്രീ സൈൻ ലോഗ് എക്സ് ബൈ എക്സ് അല്ലെ, പ്ലസ് ഫോർ കോസ് ലോഗ് എക്സ് ബൈ എക്സ്. ഇവിടെ എന്താണ്? വൈ വൺ. നമുക്ക് എന്ത് ചെയ്യാം? രണ്ടിനെയും ഡിനോമിനേറ്റർ എക്സ്. അപ്പൊ നമുക്കത് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാം. അപ്പൊ എന്ത് കിട്ടി? എക്സ് വൈ വൺ ഇസ് ഈക്വൽ ടു മൈനസ് ത്രീ സൈൻ ലോഗ് എക്സ് പ്ലസ് ഫോർ കോസ് ലോഗ് എക്സ്. ഇതുവരെ മനസ്സിലായല്ലോ. ഇനി നമുക്ക് വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വി ഗെറ്റ്, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം അല്ലെ. എക്സ് ഫസ്റ്റ് ഫംഗ്ഷനും വൈ വൺ സെക്കൻഡ് ഫംഗ്ഷനും. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, വൈ വണ്ണിന്റെ എന്താണ് വരിക? വൈ ടു, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്, പ്ലസ് വൈ വൺ അവിടെ നിർത്തി, എക്സിന് എന്ത് വരും? വണ്ണ് വരും. വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ത്രീന് അങ്ങനെ നിർത്തി, സൈനിന്റെ എന്ത് വരും? കോസ് ലോഗ് എക്സ് വരും. വീണ്ടും ലോഗ് എക്സിന്റെ വൺ ബൈ എക്സ് വരും. പ്ലസ് ഫോർ അവിടെ നിർത്തി, കോസ് ലോഗ് എക്സിന്റെ മൈനസ് സൈൻ ലോഗ് എക്സ് വരും. ഇൻറ്റു വൺ ബൈ എക്സ് ഞാൻ ഇവിടെ എഴുതിയത് മാത്രം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? എക്സ് വൈ ടു പ്ലസ് വൈ വൺ ഈക്വൽ ടു മൈനസ് ത്രീ കോസ് ലോഗ് എക്സ് ബൈ എക്സ് മൈനസ് ഫോർ സൈൻ ലോഗ് എക്സ് ബൈ എക്സ് എന്ന് കിട്ടി. ഈ എക്സിന് രണ്ടിനെ ഡിനോമിനേറ്റർ എക്സ് ആയതുകൊണ്ട് കോമൺ ആയിട്ട് എടുത്തിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഇവിടെ എക്സ് വൈ ടു എന്താകും? എക്സ് സ്ക്വയർ വൈ ടു ആവും. വൈ വൺ എന്താവും? എക്സ് വൈ വൺ. നമ്മൾ രണ്ട് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം എക്സ് കൊണ്ട്. ഈക്വൽ ടു എന്ത് കിട്ടി? ഇനി ഈ രണ്ട് ടേം ബാക്കിയുള്ളത്, അതായത് നമുക്കൊരു മൈനസ് പുറത്തേക്ക് എടുക്കാം അല്ലെ കോമൺ ആയിട്ട്, മൈനസ് ഓഫ് ത്രീ കോസ് ലോഗ് എക്സ് പ്ലസ് ഇതിലത്തെ മൈനസ് പുറത്തേക്ക് എടുത്തു അല്ലെ, ഫോർ സൈൻ ലോഗ് എക്സ് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എന്തുണ്ട്? എക്സ് സ്ക്വയർ വൈ ടു പ്ലസ് എക്സ് വൈ വൺ ഉണ്ട്, ഈക്വൽ ടു മൈനസ് ഈ ത്രീ കോസ് ലോഗ് എക്സ് പ്ലസ് ഫോർ സൈൻ ലോഗ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വൈ ആയിരുന്നു അല്ലെ. അപ്പൊ ഇതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? മൈനസ് വൈ കൊടുക്കാം. ഇനി അതിനെയും കൂടി നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. എക്സ് സ്ക്വയർ വൈ ടു പ്ലസ് എക്സ് വൈ വൺ പ്ലസ് വൈ ആവും അല്ലെ, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരും, ഈക്വൽ ടു സീറോ. ഇതല്ലേ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്? അപ്പൊ നമ്മൾ വളരെ ഈസി ആയിട്ട് തന്നെ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി ഈ വീഡിയോയിലെ ഒരു നാല് ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഇനി ചെയ്യാനുണ്ട് ഈ എക്സസൈസില്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ പഠിപ്പിച്ചത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. താങ്ക് യു.